ജെ കെ ആർ അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം തന്നെ റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിലോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലോ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞങ്ങളുടെ ക്ലാസ്സുകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിൽ ലഭ്യമാവുകയുള്ളൂ. ഇന്ന് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു ക്ലാസ്സാണ് സർട്ടിഫിക്കറ്റ് എങ്ങനെ അപ്ലോഡ് ചെയ്യാം എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വിശദമായിട്ട് പഠിക്കാൻ പോകുന്നത്. പല ഉദ്യോഗാർത്ഥികളും എന്നോട് ചോദിച്ചു, സാറേ എങ്ങനെയാണ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുന്നത്? ഷോർട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പായിട്ട് ഉദ്യോഗാർത്ഥികളോട് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മെസ്സേജ് വരും. അപ്പോൾ നമ്മൾ എല്ലാ വിധ ആവശ്യമുള്ള അവർ പറയുന്ന എല്ലാ സർട്ടിഫിക്കറ്റുകളും നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് എല്ലാ ഉദ്യോഗാർത്ഥികളും കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. അതിനുവേണ്ടിയിട്ടാണ് ഇന്നത്തെ ക്ലാസ് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യം നമ്മൾ ഒറ്റത്തവണ, അതായത് വൺ ഡേ രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള നിങ്ങളുടെ പ്രൊഫൈലിൽ ഐഡിയും പാസ്വേഡും ഒക്കെ കൊടുത്ത്, നെയിമും ഉണ്ട് പാസ്വേഡും ഒക്കെ ഉണ്ടല്ലോ, അത് കൊടുത്തതിന് ശേഷം ഉപയോഗിച്ച് നിങ്ങളുടെ ഒറ്റത്തവണ രജിസ്ട്രേഷൻ പോർട്ടലായ കേരള PSC തുളസിയിൽ ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സ്ക്രീൻ കാണാൻ സാധിക്കും അല്ലേ. അതിൻ്റെ അകത്ത് മൈ പ്രൊഫൈൽ, ഞാനിവിടെ ചുമല ഇതിൽ കൊടുത്തിട്ടുണ്ട്, റൗണ്ട് ചെയ്തിട്ടുണ്ട്, മൈ പ്രൊഫൈൽ. മൈ പ്രൊഫൈലിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ആദ്യം നിങ്ങൾ വൺ ഡേ രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള നിങ്ങളുടെ പോർട്ടലിൽ നെയിമും പാസ്വേഡും എല്ലാം കൊടുത്ത് കയറിയതിന് ശേഷം അപ്പോൾ ഇങ്ങനെയൊരു സ്ക്രീൻ കാണാൻ സാധിക്കും. അതിൻ്റെ അകത്ത് മൈ പ്രൊഫൈൽ ഞാൻ പ്രത്യേകം കൊടുത്തിട്ടുണ്ട്. റൗണ്ട് ചുമല ഇത് കൊണ്ട് വെച്ച്, ചുമല പെൻ വെച്ച് റൗണ്ട് ചെയ്തിട്ടുണ്ട്. ആ മൈ പ്രൊഫൈലിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു പുതിയ സ്ക്രീന് തുറക്കും. ഇതിൽ നമ്മൾ ജനറൽ സർട്ടിഫിക്കറ്റ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ, റൗണ്ട് ചെയ്തിട്ടുണ്ട്. പ്രത്യേകമായിട്ട് പൊതുവായ സർട്ടിഫിക്കറ്റ് ടാബ് തിരഞ്ഞെടുക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. ഒരു പുതിയ സ്ക്രീനാണ് ഈ വന്നിട്ടുള്ളത്. ആ പുതിയ സ്ക്രീനിൽ ജനറൽ സർട്ടിഫിക്കറ്റ് എന്ന ടാബ് നിങ്ങൾ തിരഞ്ഞെടുക്കുക. അപ്പോൾ നമ്മൾ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്താണ്? നോൺ ക്രിമിനൽ, അത് സന്നദ്ധത, കമ്മ്യൂണിറ്റി രസീത് അല്ലെങ്കിൽ NOC, മെഡിക്കൽ ബന്ധം, മാറ്റത്തിനുള്ള ഗസറ്റ് വിജ്ഞാപനം, അധിക പ്രഖ്യാപനം എന്നിങ്ങനെ വിവിധ സർട്ടിഫിക്കറ്റുകളുടെ വിശദാംശങ്ങൾ നിങ്ങൾക്ക് ചേർക്കാൻ സാധിക്കും. ഇവ ഉൾപ്പെടുത്താൻ ആഡ് ബട്ടൺ, അതായത് ചേർക്കുക ബട്ടണിൽ നിങ്ങൾ ആദ്യം ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണ്? അപ്ലോഡ് ചെയ്യേണ്ട ഡോക്യുമെന്റുകളുടെ വലിപ്പ പരിധി, അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ചിരിക്കണം. JPEG ഫോർമാറ്റിലും പരമാവധി വലിപ്പം 100 KB ആയിരിക്കണം. ചിത്രത്തിന് കുറഞ്ഞത് 500x500 വീതിയും ഉയരവും റെസല്യൂഷൻ ഉണ്ടായിരിക്കണം. ഡിക്ലറേഷൻ ഫോമുകൾ ഏത് വിഭാഗത്തിലാണ്? അധിക പ്രഖ്യാപനങ്ങൾ എന്ന വിഭാഗത്തിലാണുള്ളത്. ഡിക്ലറേഷൻ ഡോക്യുമെന്റ് ഇഷ്യൂ നമ്പർ, ഇഷ്യൂ തീയതി, ആരാണ് നൽകിയത് തുടങ്ങിയ വിശദാംശങ്ങൾ ഉൾപ്പെടുത്തണം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. സ്വയം പ്രഖ്യാപനത്തിനായി മൂന്നാമത്തെ വിശദാംശം, ആരാണ് നൽകിയത് എന്ന് സ്വയം നിലകൊള്ളുന്നു. അടുത്തതായിട്ട് ഇതിനെക്കുറിച്ച് നമ്മൾ എങ്ങനെയാണ് അപ്ലോഡ് ചെയ്യുന്നത് എന്ന് ഞാൻ കാണിച്ചു തരാം. അതായത് നമ്മളിപ്പോൾ ഇതിൽ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അല്ലേ, നമ്മൾ ഓരോ ക്വാളിഫിക്കേഷൻ സംബന്ധിച്ച് പ്ലസ് ബട്ടൺ നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ കാണാൻ സാധിക്കില്ല. ഈ പ്ലസ് ബട്ടണിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ ഓരോ സർട്ടിഫിക്കറ്റും നമുക്ക് അപ്ലോഡ് ചെയ്യാനുള്ള അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. അതിനുശേഷം താഴെ കണ്ടോ, താഴെ നമുക്ക് വെയിറ്റേജ് ഡീറ്റെയിൽസ്, പ്രിഫറൻസ് ഡീറ്റെയിൽസ്, സർവീസ് ഡീറ്റെയിൽസ്, എക്സ്പീരിയൻസ് ഡീറ്റെയിൽസ്, കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, അതുപോലെ ഉള്ള NCLC, റെസിപ്റ്റ് ഡീറ്റെയിൽസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ കാണാൻ സാധിക്കും. ഇതൊക്കെ ആവശ്യമുള്ള തസ്തികകൾക്ക് അതെല്ലാം തന്നെ കൃത്യമായിട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇതാണ്, ഇങ്ങനെയൊരു ഫോർമാറ്റാണ് വരുന്നത്. ഈ ഫോർമാറ്റിലാണ് ഈ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ കൊടുക്കേണ്ടത്. അത് കൃത്യമായിട്ട് തന്നെ എല്ലാവരും കൊടുക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങൾ ഒരു പ്രൊഫൈലാണ്, നിങ്ങളുടെ ഈ പ്രൊഫൈലാണ് കാണുന്നത്. അതിൻ്റെ അത് നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. റൈറ്റ് സൈഡിൽ മൈ പ്രൊഫൈലിൽ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് ഈ ഡീറ്റെയിൽസ് എല്ലാം കാണിക്കും. ഇത് കൃത്യമായിട്ട് തന്നെ നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. പ്ലസ് ക്ലിക്ക് ചെയ്താലേ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഇതുണ്ടോ, സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ നമുക്ക് മെസ്സേജ് വരും അല്ലേ, അതായത് അപ്ലോഡ് ദ സ്കാൻഡ് ഇമേജ് ഓഫ് യുവർ ഡോക്യുമെന്റ്. ഇത് ഇമേജ് ഷുഡ് ബി ഇൻ JPEG ഫോർമാറ്റ് ആൻഡ് ഓഫ് മാക്സിമം സൈസ് 100 KB. ഇമേജ് മസ്റ്റ് ഹാവ് അറ്റ്ലീസ്റ്റ് 500x500 വിഡ്ത് ഇൻറ്റു ഹൈറ്റ് റെസല്യൂഷൻ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കൃത്യമായിട്ട് ആഡ് ഡോക്യുമെന്റ് കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പ് എല്ലാ നിർദ്ദേശങ്ങളും ശ്രദ്ധാപൂർവം നിങ്ങൾ വായിക്കുക.
അതിനുശേഷം നിരാകരണ ബോക്സിൽ ടിക്ക് ചെയ്ത് ഡോക്യുമെന്റ് ചേർക്കുക, അതായത് ആഡ് ഡോക്യുമെന്റ് ചേർക്കുക, ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക, അതിന് മുകളിലുള്ള നിർദ്ദേശത്തിന്റെ സഹായത്തോടെ എല്ലാ രേഖകളും അപ്ലോഡ് ചെയ്യുക, നടപടിക്രമം പൂർത്തിയാക്കുക. ഇതാണ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്നാ ചെയ്യേണ്ടത്, പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്ലോഡ് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധാപൂർവം തന്നെ ആവശ്യമുള്ള സർട്ടിഫിക്കറ്റുകൾ, അവർ പറഞ്ഞിട്ടുള്ള സർട്ടിഫിക്കറ്റ് എല്ലാം തന്നെ കൃത്യമായിട്ട് തന്നെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണ്, നമ്മൾ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുന്നതിന് ഒരു പീരീഡ് ഓഫ് ടൈം PSC നമുക്ക് അനുവദിച്ചു തരുന്നുണ്ട്. അവസാന ദിവസത്തേക്ക് മാറ്റിവെക്കാൻ ഇരിക്കാതെ ആദ്യം തന്നെ ഉള്ള ദിവസങ്ങളിൽ തന്നെ കൃത്യമായിട്ട് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ ഉദ്യോഗാർത്ഥികളും ശ്രദ്ധിക്കണം. അതോടൊപ്പം തന്നെ പ്രധാനമായ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ആ കൃത്യമായ പീരീഡിന് ശേഷം സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തില്ല എങ്കിൽ നിങ്ങൾക്ക് പിന്നീടൊരു അവസരം ലഭിക്കുന്നതല്ല. നിങ്ങൾ വളരെ കഷ്ടപ്പെട്ട് പഠിച്ച് റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ അതിന് വേണ്ട പ്രാധാന്യം കൃത്യമായിട്ട് നിങ്ങൾ നൽകാൻ വേണ്ടിയിട്ട് പ്രത്യേകം എല്ലാ ഉദ്യോഗാർത്ഥികളും ശ്രദ്ധിക്കണം. നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് പറഞ്ഞു തരുന്നത്. അപ്പോൾ എല്ലാ ഉദ്യോഗാർത്ഥികളും കൃത്യമായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.